അയ്യാ വണക്കം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈയിലേക്ക് പോയി. അളിയൻ ബ്രൂണൈയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ സിംഗപ്പൂരിലേക്ക് വന്നു. അറിയാലോ, സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം ഏറ്റവും അധികം ഉള്ളതിൽ ആറാമത്തെ രാജ്യമാണ്. സിംഗപ്പൂർ വഴി അളിയൻ ഒന്ന് കറങ്ങിയടിച്ച ശേഷം നേരെ ഇന്ത്യയിലേക്ക് തിരിച്ച് ലാൻഡ് ചെയ്തു. ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്ത ശേഷം അദാനിയെ പറഞ്ഞ് നമ്മൾ കെനിയയിലോട്ട് വിട്ടു. രണ്ട് വട്ടം ചൈന ഞെട്ടി. ഇനി മൂന്നാമതൊരു വട്ടം ഞെട്ടാൻ കൂടെ ചൈനയ്ക്ക് ഗട്സ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നരേന്ദ്രമോദി വെറുതെ ഇരിക്കുന്നത്. എന്തായാലും ബ്രൂണൈയിലേക്ക് നരേന്ദ്രമോദി എന്തിനാണ് പോയത്? പല ആൾക്കാരും പറയുന്നത് ബ്രൂണൈയിലേക്ക് നരേന്ദ്രമോദി പോയത് ബംഗ്ലാദേശിന് ഒരു മറുപണി കൊടുക്കാനാണ് എന്നുള്ളതാണ്. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിലും വലിയ പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്, പല വമ്പൻ കളികൾ. അതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇതൊരുമാതിരി മസാല പടത്തിന് തമ്പിടുന്നത് പോലെയല്ല, സത്യമായിട്ട് നിങ്ങൾ ഞെട്ടിയിരിക്കും. അതായത് നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഒരു കലാപം ഉണ്ടായല്ലോ, അവിടെ അമേരിക്ക കലാപം ഉണ്ടാക്കി ബംഗ്ലാദേശിനെ നശിപ്പിച്ചല്ലോ, അതിന് അവിടെ ബംഗ്ലാദേശികൾ അനുഭവിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ബംഗ്ലാദേശിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഇറക്കുമതിയും അങ്ങോട്ടുള്ള കയറ്റുമതിയൊക്കെ കുറയുമ്പോൾ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഒരു 100 രൂപ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നു, അവിടെ കലാപം ഉണ്ടായപ്പോൾ അത് നശിച്ചു. ആ 100 രൂപ കിട്ടാതായപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആ 100 രൂപ കോമ്പൻസേറ്റ് ചെയ്യാനായി ബ്രൂണൈ, സിംഗപ്പൂർ പോലെയുള്ള ഒരു 10 രാജ്യങ്ങളെടുത്ത് ആ 10 രാജ്യങ്ങളിൽ നിന്ന് 10-10 രൂപ വെച്ച് വ്യാപാര ബന്ധം കൂട്ടി ആ 100 രൂപ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കച്ചവടതന്ത്രം അതിനകത്തുണ്ട്. അതങ്ങോട്ട് മാറ്റി നിർത്താം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈയിലേക്ക് പോയത് ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ചകടയെ മുതലെടുക്കാനാണ് എന്നുള്ളതാണ്. എന്താണ് ഈ ആസിയാൻ രാജ്യങ്ങൾ? ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ്, അതായത് നമ്മുടെ സൗത്ത് ചൈന കടലിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കുറച്ച് രാജ്യങ്ങളും. അതിൽ ബ്രൂണൈയുണ്ട്, സിംഗപ്പൂറുണ്ട്, വിയറ്റ്നാം ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, മ്യാൻമർ ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ ചൈന എന്ന് പറയുന്ന ഈ സാധനത്തിന് നേരിടാനായിട്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ ഇപ്പം നേരിടാനുള്ള ഒരു അവസ്ഥയിലാണ് ഈ ആസിയാൻ രാജ്യങ്ങളുടെ ഒരു സംഭവം എത്തി നിൽക്കുന്നതെന്ന് പറയുന്നത്. സിംഗപ്പൂരുമായിട്ടൊക്കെ ചൈന ഭയങ്കര ചകടയിലാണ്. ബ്രൂണൈയുമായിട്ട് ചകടയിലല്ലെങ്കിൽ പോലും നാളെയോ മറ്റന്നാളോ ചകടയിലായേക്കാം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് സൗത്ത് ചൈന കടലിൽ ഇറങ്ങിക്കളിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. നമ്മളെ രാജ്യം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനൊരു നീക്കം നടത്താനായിട്ട് തയ്യാറായിട്ടില്ല. അതായത് വേറൊരാളുടെ കടലിൻ്റെ അതിർത്തിയിൽ നമ്മൾ പോയിട്ട് ഇറങ്ങിക്കളിക്കാനായിട്ട് അവിടെ തീരുമാനമെടുക്കുക, ഇങ്ങനൊരു സംഭവം നമ്മൾ സ്വപ്നേവി നിരീക്ഷിച്ചില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ എ കെ ആന്റണി പറഞ്ഞതൊക്കെ ഓർമ്മയില്ല, കഴിഞ്ഞ നമ്മുടെ പാർലമെന്റിൽ. അതായത് ചൈന അവരുടെ ബോർഡറുകളിൽ വികസനം നടത്തുന്നു, നമ്മളും കൂടെ നടത്തിയാൽ ചൈനയെ വീണ്ടും നമ്മൾ പ്രകോപിപ്പിക്കില്ല, അതുകൊണ്ട് നമുക്ക് അണങ്ങിയിരിക്കുക, അവന്മാരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു നയമായിരുന്നു നമ്മൾ പലപ്പോഴായിട്ട് സ്വീകരിച്ചു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ അജ്ഞാതന്മാർ പല രാജ്യങ്ങളിലും തട്ടിക്കളിക്കുന്നു, പല രാജ്യങ്ങളിലും നമ്മൾ അവിടെയുള്ള സാമ്പത്തിക ശക്തികളെ അട്ടിമറിക്കുന്നു, നമ്മൾ പല രാജ്യങ്ങളിലും പോയി ആ രാജ്യത്തെ ഭരണത്തിനെ തന്നെ അട്ടിമറിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് മലേഷ്യയും മാൽദ്വീപ്സും എന്നൊക്കെ പറയുന്നത്, അട്ടിമറിക്കുന്നു, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെ അനുസരിക്കാത്ത രാജ്യങ്ങളെ നമ്മൾ അണ്ടർഗ്രൗണ്ട് വഴി ഡീല് ചെയ്ത് ആപ്പടിച്ച് അണ്ണാക്കി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതിൻ്റെ വലിയ ഗുണം നമ്മുടെ രാജ്യത്തിന് കിട്ടാനുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈയിലേക്ക് പോയിരിക്കുകയാണ്. സൗത്ത് ചൈന സീ ആണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചൈന ഇതെങ്ങനെ സഹിക്കുമെന്നോ എന്നാണ് പല ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൗത്ത് ചൈന സീയിൽ 6 ക്ലൈമറ്റ്സ് ഉണ്ട്. അതായത് 6 ക്ലൈമറ്റ്സ് എന്ന് പറഞ്ഞാൽ 6 രാജ്യങ്ങൾ സൗത്ത് ചൈന സീ, ആസിയാൻ രാജ്യങ്ങൾ 6 എണ്ണം സൗത്ത് ചൈന സീയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, അല്ലെങ്കിൽ സൗത്ത് ചൈന സീയുടെ ബോർഡർ, അതായത് ആ സൗത്ത് ചൈന സീയുടെ ആ ഒരു ഷോറിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ സൗത്ത് അതിൻ്റെ തീരദേശം പങ്കിടുന്നുണ്ട്. ഈ 6 രാജ്യങ്ങളെയും ചൈന അടിച്ചൊതുക്കി ചാക്കി കിട്ടിയിട്ട് ഈ 6 രാജ്യങ്ങളുടെയും കപ്പലുകളെ ചൈന അങ്ങോട്ട് ഇറക്കാൻ സമ്മതിക്കുന്നില്ല. ഫിലിപ്പീൻ്റെയൊക്കെ വെസലുകൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൈനീസ് കപ്പലുകൾ അവിടെ ചെന്ന് ആക്രമിക്കുകയാണ്. ഫിലിപ്പീൻസിന് യാതൊരുവിധ രക്ഷയില്ല. പോരാത്തതിന് ഫിലിപ്പീൻ രാജ്യത്തിൻ്റെ തൊട്ടപ്പുറത്ത് അതിർത്തികൾ ഭേദിച്ച് ചൈന 200 കപ്പലുകൾ അവിടെ കൊണ്ടിട്ടിരിക്കുന്നു എന്ന ആരോപണമൊക്കെ പല നാളുകളായിട്ടുണ്ടായിട്ടുള്ളതാണ്. ആ സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈയിലേക്ക് പോകുന്നത്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇൻഡോ പസഫിക് ഓഷ്യൻ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെ ത്രികോണം കണക്കിനാണ് കിടക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ ബേ ഓഫ് ബംഗാൾ, ഇപ്പുറത്തെ അറബിക്കടൽ, താഴെ ഇന്ത്യൻ ഓഷൻ. ഇങ്ങനെ കിടക്കുന്ന ആ ഇന്ത്യൻ ഓഷൻ വരുന്ന ഇന്ത്യയുടെ ഭാഗം, അത് ഇന്ത്യയുടെ സമുദ്രത്തിൻ്റെ അതിർത്തിയാണ്. ആ അതിർത്തിയിൽ വേറൊരു രാജ്യവും വരാനായിട്ട് പാടില്ല,
വരണമെങ്കിൽ ഇന്ത്യയുടെ അനുമതി വേണം. കാരണം നമ്മുടെ അതിർത്തിയാണ് ഇന്ത്യൻ ഓഷൻ. ചൈന പണ്ടൊരു നിലപാട് പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യൻ ഓഷനിൽ കൂടെയാണ്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം ഇങ്ങനെ ഇന്ത്യ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭൂരിഭാഗം ഇന്ത്യൻ ഓഷനും നമ്മൾ ഒരു പെനിൻസുലർ ഏരിയ ആണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ ഭൂരിഭാഗം ഇന്ത്യൻ ഓഷനും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതുവഴി ഏത് കപ്പൽ പോയാലും ഭൂരിഭാഗം കപ്പലുകൾക്കും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകണമെങ്കിൽ ഇതുവഴി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ അവിടെ കിടന്ന് കൂടുതൽ നെഗളിക്കണ്ട എന്ന് ചൈന പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഓഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത് മാത്രമല്ല എന്ന രീതിയിൽ ചൈന പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യ ഒന്നും മിണ്ടിയില്ല. ഇപ്പോഴാണ് ഇന്ത്യ പോടാ പുല്ലേ എന്ന് പറഞ്ഞൊരു നിലപാടെടുത്ത് തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഇന്ത്യൻ ഓഷനിൽ വലിയ രീതിയിലുള്ള ഒരു ശക്തിയായി മാറുന്നവൻ ആരാണോ അവൻ ലോകം ഭരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇവന്മാർക്ക് പോർട്ട് വേണം, ആർക്ക്? അമേരിക്കയ്ക്ക് പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അവന്മാർക്ക് അവിടെ നേവൽ ബേസ് പണിയണം, പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷേഖ് ഹസീനയുടെ അടുത്ത് വന്നത്. പോരാത്തതിന് ചൈനയ്ക്ക് അവിടെ ഓൾറെഡി ഒരു പോർട്ടുണ്ട്. ചൈനയ്ക്ക് അവിടെയുള്ള പോർട്ടിന്റെ പേരാണ് ക്യോങ് ഫ്യൂ എന്ന് പറയുന്ന പോർട്ട്. അതായത് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തിലാണ് ഈ ക്യോങ് ഫ്യൂ എന്ന് പറഞ്ഞ പോർട്ട് ചൈന എടുത്തിരിക്കുന്നത്. ഈ ക്യോങ് ഫ്യൂ പോർട്ടിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചൈന പറയുന്നത് ഞങ്ങൾക്ക് കച്ചവടം നടത്താനാണ്. കാരണം ഈ ക്യോങ് ഫ്യൂ പോർട്ടിൽ വരുന്ന സാധനങ്ങൾ മ്യാൻമർ വഴി നേരെ ബീജിങ്ങിലോട്ട് ഒരു റോഡ് പണിതിട്ടുണ്ടാകുമാര്, ആ റോഡ് വഴി നേരെ ചൈനയിലോട്ട് എത്തിക്കാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ ക്യോങ് ഫ്യൂ പോർട്ടിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശാഖപട്ടണമാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ വിശാഖപട്ടണം എന്ന് പറയുന്ന നേവൽ ബേസാണ്. അവിടെ INS വർഷ എന്ന് പറയുന്ന സബ്മറൈൻ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനിയുള്ള ആ ഇടമാണ് അവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അവിടെ നിന്ന് അവന്മാർക്ക് റോക്കറ്റ് അടിച്ചിടാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കിയ ഇന്ത്യ എന്ത് ചെയ്തു? ഇവന്മാരെ ഈ ക്യോങ് ഫ്യൂ പോർട്ട് എന്ന് പറയുന്ന പോർട്ടിന്റെ തൊട്ടിപ്പുറത്ത് സിറ്റ്വേ പോർട്ട് എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്, അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഈ സിറ്റ്വേ പോർട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയും അതിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശില് മംഗ്ല പോർട്ട് എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്, ആ പോർട്ട് നമ്മൾ എടുക്കുകയും ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്കൊരു പോർട്ടുണ്ട്, അതാണ് കൊൽക്കത്ത പോർട്ട്, ഇതെടുക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മളും അങ്ങ് പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പോലെ ഞങ്ങളും വ്യാപാര ബന്ധം നടത്താനായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പോരാത്തതിന് മ്യാൻമറിലെ ഈ നിങ്ങൾ ക്യോങ് ഫ്യൂ പോർട്ടില്ലേ, അതുവഴി നിങ്ങൾ നേരെ ഒരു വഴി ഇട്ടിട്ടില്ലേ ചൈനയിലോട്ട്, അതുപോലെ നമ്മളും കലാടൻ പ്രോജക്ട് സിറ്റ്വേ പോർട്ട്, അതായത് മ്യാൻമറിലുള്ള ഈ സിറ്റ്വേ പോർട്ടിന്റെ ആ മുകളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, നേരെ മിസോറാമിലോട്ട് പോകാനുള്ള ഈ കലാടൻ പ്രോജക്റ്റ് നമ്മൾ തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞു. ചൈനയുടെ കിളിയും കിളിക്കൂടും എല്ലാം പറഞ്ഞുപോയി ആ സമയത്ത്. അങ്ങനെ ഒരു കിടിലൻ നീക്കുന്നുണ്ട്. അതായത് ഈ ക്യോങ് ഫ്യൂ പോർട്ടിന്റെ അപ്പുറവും ഇപ്പുറവും ഇന്ത്യയുടെ പോർട്ടുകൾ. ചൈന ഈ താഴെ വന്ന് ഹമ്പൻതോട്ട തുറമുഖം എടുത്തല്ലോ. ഹമ്പൻതോട്ട തുറമുഖം ശ്രീലങ്കയുടേതായിരുന്നു. ശ്രീലങ്കയിലെ ഡെപ്റ്റ് ട്രാപ്പിപ്പെടുത്തി ഹമ്പൻതോട്ട തുറമുഖം എടുത്തു. അപ്പുറത്ത് നമ്മൾ ലക്ഷദ്വീപ് വികസിക്കാൻ പോകുന്നു. ഇപ്പുറത്ത് ആൻഡമാൻ നിക്കോബാറിന്റെ നേവൽ ബേസ് ഉണ്ട്. അപ്പുറവും ഇപ്പുറവും നമ്മുടെ ആൾക്കാരുണ്ട്. ഇവന്മാർ ഒരു കപ്പൽ അങ്ങോട്ട് ഇറക്കി നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പിടിവിക്കും. അങ്ങനത്തെ രീതിയിലാക്കി വച്ചിരിക്കുകയാണ്. അതാണ് ഇൻഡോ പസഫിക് ഓഷനിൽ ചൈന ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഉദാഹരണം ഈ ക്യോങ് ഫ്യൂ പോർട്ടാണ്. ഇൻഡോ പസഫിക് റീജിയനിൽ ചൈനയുടെ ബാക്ക്ഡോർ എൻട്രി എന്നാണ് ഇതിനെ പല ആൾക്കാരും വിശേഷിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡോ പസഫിക് ഓഷനിൽ ചൈനയ്ക്ക് ഇറങ്ങി കളിക്കാമെങ്കിൽ ബ്രൂണയിൽ നിന്ന് അതായത് ബ്രൂണൈ എന്ന രാജ്യം വഴി സൗത്ത് ചൈന സീയിലും നമുക്ക് ഇറങ്ങി കളിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നരേന്ദ്രമോദി ഇപ്പോൾ അവിടെ പോയി ചൈനയ്ക്ക് കൊടുത്തിട്ട് വന്ന മെസ്സേജ്. നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് പറഞ്ഞത്, നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ, അതായത് ബ്രൂണൈ എന്ന രാജ്യത്ത് നിന്ന് ചൈനയ്ക്ക് കൊടുത്ത മെസ്സേജ്, നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റ് ആണ്, അതായത് വികസനമാണ്, അല്ലാതെ എക്സ്പാൻഷനിസം അല്ല. അല്ലാതെ വികസനമാണ്, അല്ലാതെ എന്താണ് എക്സ്പാൻഷനിസം അല്ല, അതായത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറലല്ല നമ്മുടെ പോളിസി എന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ബ്രൂണൈയുമായി നമ്മൾ ഒപ്പിട്ട കരാറാണ് ചൈനയെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. ബ്രൂണൈയായിട്ട് നമ്മൾ ഒപ്പിട്ട കരാറിൽ മാരിടൈം സൂപ്പർ പവർ ആവാനുള്ള ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ സൗത്ത് ചൈന സീ എന്ന് പറയുന്ന കടലിൽ ബ്രൂണൈ വഴി ഇന്ത്യ ഓപ്പറേഷൻ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ബ്രൂണൈ ഇനി മുതൽ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലെ കീ പാർട്ട്ണറാക്കാനാണ് ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ബ്രൂണൈ ഇങ്ങ് താഴെയാണ്, കൃത്യമായിട്ട് ബ്രൂണൈ എന്ന് ചൈനയുടെ മുകളിലോട്ടൊരു വ്യൂ കിട്ടും. അതുകൊണ്ട് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ കീ പാർട്ട്ണറാക്കാനായിട്ട് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രൂണൈയുമായിട്ടുള്ള എൻഹാൻസ്ഡ് പാർട്ട്ണർഷിപ്പിന് ഇന്ത്യ എഗ്രിമെൻറ്റ് വെച്ചു. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ എൻഹാൻസ്ഡ് പാർട്ട്ണർഷിപ്പ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കോ കുറച്ചുകൂടെ സൗഹൃദം കൂട്ടാൻ പോണ് ഇങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ എൻഹാൻസ്ഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ സംഭവത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചൈനയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഈ എൻഹാൻസ്ഡ് പാർട്ട്ണർഷിപ്പിനകത്ത് നമ്മുടെ ക്ലോസ് കൊളാബറേഷൻസ് കാണും.
അത് നമ്മൾ പുറത്തു വിടില്ല. എന്തൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള ഡിഫൻസ് കൊളാബറേഷൻസ് എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ബിയോണ്ട് ബൈലാറ്ററൽ ട്രേഡ് ആണ് നമ്മൾ നടത്തുന്നത്. അതായത് നമ്മുടെ ട്രേഡിന്റെ അപ്പുറത്തേക്ക് വേറൊരു രാജ്യങ്ങളെയും അറിയിക്കാതെ രഹസ്യാത്മകമായിട്ട് നമ്മൾ പല കാര്യങ്ങളും നടത്തും, അത് നമ്മൾ പുറത്ത് പറയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ടുഗദർ ഓൺ ഡിഫൻസ്. അതായത് ഡിഫൻസിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്. അതായത് ബ്രൂണെയും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്. ഇനി മൂന്നാമത്തതാണ് ഏറ്റവും വലിയ കാര്യം, മാരിടൈം കോർപ്പറേഷൻ. അതായത് കടലിൽ നമ്മൾ സംയുക്തമായി പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്, മാരിടൈം കോർപ്പറേഷൻ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിലിട്ടറികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്യും. അതായത് ബ്രൂണൈക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ മിലിട്ടറിയെ അങ്ങോട്ട് അയക്കാം. ഇനി നമുക്കെന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ബ്രൂണൈയും ഇങ്ങോട്ടേക്ക് അയക്കും. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടാകാറില്ല, എങ്കിലും പരസ്പരമുള്ളൊരു ധാരണയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിലിട്ടറികൾ തമ്മിൽ വിസിറ്റ് ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പിൽ കാര്യങ്ങൾ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ഇത് ചൈനയെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. സൗത്ത് ചൈന കടലിൽ ഇന്ത്യയുടെ ആദ്യത്തെ ചുവടുവയ്പ്പ്, ഇന്ത്യയുടെ ആദ്യത്തെ ചുവടുവയ്പ്പ്. വേണമെങ്കിൽ ചൈന ഇതൊരു യുദ്ധകാഹളമായിട്ട് ചിലപ്പോൾ കണ്ടു കാണും, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ഇന്ത്യയുടെ അവിടുത്തെ നീക്കം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. ഈ സൗത്ത് ചൈന സീയിൽ ആണ് വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം ആ സൈഡിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിനും തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിനും, രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യ ഇതുപോലെ മിലിട്ടറികളെ പരസ്പരം അങ്ങോട്ട് ട്രെയിനിങ്ങിന് വിടുന്നു. അത് ജസ്റ്റ് ഒരു ട്രെയിനിങ് മാത്രമാണ്, നമ്മൾ തമ്മിൽ കോപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല, ട്രെയിനിങ്ങിന് വിടുന്നുണ്ട്. ഇതുപോലും ചൈനയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ ചൈന ഇതെങ്ങനെ സഹിക്കും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിരിക്കുകയാണ് വേറെ പല ആൾക്കാരും. ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മംഗ്ലാ പോർട്ട് ബംഗ്ലാദേശിൽ നമ്മൾ എടുത്തത്, അപ്പുറത്ത് നമ്മൾ മ്യാൻമറിൽ ബംഗ്ലാ പോർട്ട് പോലെ സിറ്റിവേ പോർട്ട് എടുത്തതും ഇതിൻ്റെ നടുക്കുള്ള ക്യൂയിൻ പ്യൂയി എന്ന് പറയുന്ന ചൈനയുടെ ഈ പോർട്ടിനെ കണ്ടുകൊണ്ടാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ നേരെ അദാനിയെ കെനിയയിലോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്, അദാനിയെ നമ്മൾ കെനിയയിലോട്ട് പറഞ്ഞയച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ നൈറോബിയിൽ ഈ വേട്ടാവളിയന്മാർക്ക് ഒരു പോർട്ടുണ്ട്. ഈ പോർട്ടിനെ ലക്ഷ്യം വയ്ക്കാൻ, അതായത് ഈ പോർട്ടിൽ നിന്നും എന്തെങ്കിലും കപ്പലുകൾ ഇറങ്ങുകയാണെങ്കിൽ ഇത് നമുക്ക് എപ്പോൾ ഒരു അടിയന്തര സാഹചര്യം വരുമെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ലോകത്തൊരു യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും സജ്ജരായിരിക്കണം. നൈറോബിയിൽ നിന്ന് ഒരു കപ്പൽ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് പിറകിൽ ഇന്ത്യക്ക് ഒരു വിമാനത്താവളമെങ്കിലും വേണ്ടേ ഈ ഇറങ്ങുന്നവനെ അടിച്ചിടാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ലക്ഷ്യം വച്ചുകൊണ്ടായിരിക്കണം കെനിയയിലേക്ക് അദാനിയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ഓട്ടിച്ചിട്ട് പഠിച്ചിട്ട് അടുത്ത ദിവസം പറഞ്ഞുതരാം. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നരേന്ദ്രമോദി വെറുതെയല്ല ബ്രൂണയിലേക്ക് പോയത്. ഈ ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ഈ ചകട മോദി മുതലെടുക്കും. നമ്മളിനി ഇറങ്ങിക്കളിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ ബാക്ക്ഡോർ എൻട്രി നടത്തിയാൽ, നമ്മൾ ബാക്ക്ഡോർ എൻട്രി ഒന്നും ചൈനയെ പോലെ നടത്തില്ല, ചതിക്കത്തുമില്ല. സിംഗം സിംഗിള വരും എന്ന് പറഞ്ഞതുപോലെ ബ്രൂണയിൽ ചെന്ന് കരാറുണ്ടാക്കി ഫ്രണ്ട് ഡോറിൽ കൂടെ അകത്തോട്ട് കതവും ചവിട്ടിപ്പൊളിച്ച് കയറി വരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോദിയുടെ ബ്രൂണൈ സന്ദർശനം. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.